ഹായ് ഹലോ മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം കൂടവിടയുടെ ഇന്നലത്തെ എപ്പിസോഡൊക്കെ കണ്ട് എല്ലാവരും ത്രില്ലടിച്ചിരിക്കുന്നു കാരണം ഒരു ഒന്നൊന്നര എപ്പിസോഡായിരുന്നു അല്ല ഇന്നലത്തത് ശരിക്കും എന്താ പറയുക നമ്മുടെ ആദ്യ സാർ കൊണ്ടുപോയി ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് ഫുള്ള് നമ്മുടെ പാവർ റാണിയമ്മ ഇത്രയൊന്നും പ്രതീക്ഷിച്ച് കാണില്ല ആകെ അങ്ങ് നാണക്കേടായിപ്പോയി നമ്മുടെ ആദ്യ സാർ അങ്ങ് കലക്കി കടുക് വറത്തു എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ സ്കോർ ചെയ്ത് നിൽക്കുമായിരുന്നു റാണിയമ്മയുടെ വായിൽ നാക്കുണ്ടോ എന്ന് നമുക്ക് തപ്പി നോക്കേണ്ട അവസ്ഥയായിരുന്നു അത്രയോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുമായിരുന്നു നമ്മുടെ റാണിയമ്മ അതേപോലെ തന്നെ നമ്മുടെ സൂര്യനെ ആ ഒരു ബോൾഡ്നെസ്സിൽ പഴയ ആ ബോൾഡായിട്ടുള്ളൊരു സൂര്യെ കാണാൻ പറ്റി ആ ഒരു സന്തോഷം കൂടെ നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ആദ്യ സാറിൻ്റെ ആ കോളേജിലേക്കുള്ള ആ ഒരു എൻട്രിയും പിന്നെ സ്റ്റാഫിനെയൊക്കെ കൂട്ടി ആ മാനേജ്മെൻറ്റും സ്റ്റാഫും തമ്മിലുള്ള ആ ഒരു മീറ്റിങ്ങും എല്ലാം എന്താ പറയുക അടിപൊളി തന്നെയായിരുന്നു ആ ഒരു മീറ്റിങ്ങിൽ ആദ്യ സാറ് കസറി റാണിയമ്മ തൊട്ടടുത്ത് ഇരിപ്പുണ്ട് പക്ഷേ എന്താ പറയാ ാണിയമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ടീച്ചേഴ്സിനെയൊക്കെ സൂര്യക്കെതിരെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല എല്ലാവരുടെയും ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ആദ്യ സാറ് അവിടെ ചോദിച്ചത് എന്താ പറയുക എല്ലാ അർത്ഥത്തിലും റാണിയമ്മ പൂട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി ഈ നമ്മുടെ സൂര്യ ഇവിടുന്ന് പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ ഒരു ട്രിപ്പ് കോളേജിൽ നിന്ന് പോയപ്പോൾ സംഭവിച്ച അപകടമല്ല കോളേജുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല അല്ലേ ഒരു കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ട്രിപ്പ് ആയിരുന്നില്ല ഒരു സ്റ്റഡി ടൂറോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ടൂർ പോയ മാനേജ്മെൻറ്റിനോ ടീച്ചേഴ്സിനോ യാതൊരു ബന്ധമില്ലാത്തൊരു ടൂർ ആയിരുന്നു ഒരു ഫാമിലി ട്രിപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമായിരുന്നു പിന്നെ അവിടെ പഠിപ്പിക്കുന്ന മിത്രയും സൂര്യയും അവർ വിദ്യാർത്ഥിനി അധ്യാപക അധ്യാപികയും വിദ്യാർത്ഥിനിയുമാണ് എന്നുള്ളതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കോളേജുമായിട്ട് യാതൊരു ബന്ധവും ആ ഒരു ട്രിപ്പിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കോളേജുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല അപ്പോൾ ആ ഒരു നിലയ്ക്ക് സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് തന്നെ സൂര്യ പുറത്താക്കിയത് ശരിക്കും തെറ്റായ ഒരു കാര്യം തന്നെയായിരുന്നു അത് ഇന്നലത്തെ മീറ്റിംഗിൽ നമ്മുടെ ആദ്യ സാറും അവിടെ പറയുന്നുണ്ടായിരുന്നു കോളേജിനോ മാനേജ്മെന്റിനോ മുൻകൈ എടുത്ത് നടത്തിയ ഒരു പഠനയാത്രയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രിപ്പൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ കോളേജിന് ഇതിനകത്ത് കയറി ഇടപെടേണ്ട കാര്യം ഇല്ല അതായത് കേസ് തെളിയുന്നത് വരെ ഇതിൽ കോളേജ് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടതായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിയുടെ എക്സ്പ്രഷൻ എല്ലാം പൊളിയാണ് ഒരു രക്ഷയില്ല അല്ലെ സൂര്യ തന്നെയാണ് മിത്രയെ വക വരുത്താൻ നോക്കിയതെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നമ്മുടെ സാർ പറയുമ്പോൾ കുഞ്ഞു അവിടെ ഇന്ന് ഇങ്ങനെ ടീച്ചേഴ്സിനെ കണ്ണു കാണിക്കുന്നുണ്ട് എഴുന്നേക്ക എന്ന് പറഞ്ഞ അർത്ഥത്തിലുള്ള ഒരു നോട്ടവും ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് പിന്നെ ആവേശം മൂത്ത് എഴു ചാടി എഴുന്നേക്കാൻ നിൽക്കുന്ന നമ്മുടെ അധ്യാപകര് പക്ഷേ ആദിസാറിൻ്റെ വക അടുത്ത ചെക്ക് അവിടെ വെക്കുന്നുണ്ട് അന്വേഷണത്തിൽ സൂര്യനിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ എന്തായാലും ഈ കേസ് അന്വേഷണം നടക്കുകയാണ് അപ്പോൾ ഈ ഒരു കേസിൽ അന്വേഷണത്തിൽ സൂര്യനിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സൂര്യയുടെ പഠിത്തം മുടക്കിയതിൻ്റെയും അവളെ ഒരു വ്യക്തിഹത്യ ഒക്കെ ചെയ്തതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ആ കുട്ടി നിരപരാധിത്വം തെളിയിച്ചാൽ വ്യക്തിഹത്യക്കെതിരെയും തനിക്ക് നേരെ നടന്ന വ്യക്തിഹത്യയാണ് അവൾ ചെയ്തിട്ടില്ലാത്തൊരു കുറ്റമാണ് അവളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്നത് അതിൻ്റെ പേരിൽ അവളുടെ പേരിനേറ്റ കളങ്കം അതേപോലെ അവൾക്ക് പഠിക്കാനുള്ള അവളുടെ അവകാശത്തെ നിഷേധിക്കാൻ ഇതിനെതിരെയൊക്കെ അവൾക്ക് വേണമെങ്കിൽ കോളേജിനെതിരെ കേസ് കൊടുക്കാം നല്ലൊരു കോമ്പൻസേഷൻ ആവശ്യപ്പെടാം അപ്പോൾ ഒരു കോമ്പൻസേഷൻ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദികേശവ കോളേജ് നല്ലൊരു തുക തന്നെ നമ്മുടെ സൂര്യക്ക് കൊടുക്കേണ്ടി വരും കാരണം സൂര്യ എന്ന് പറയുന്നത് നല്ല പഠിക്കുന്ന കുട്ടിയാണ് നാഷണൽ ലെവലിലൊരു സ്കോളർഷിപ്പ് തന്നെ ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഫെഡറേഷൻസ് ഒക്കെ നമ്മുടെ സൂര്യക്ക് സപ്പോർട്ടായിട്ടായിരിക്കും നിൽക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദികേശവ കോളേജ് നല്ലൊരു തുക തന്നെ സൂര്യക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഉത്തരവാദിത്വം ഈ ടീച്ചേഴ്സ് സൂര്യ ഇപ്പോൾ പുറത്താക്കാൻ വേണ്ടി മുറിവിളി കൂട്ടുന്ന ടീച്ചേഴ്സ് ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ശമ്പളത്തിൽ നിന്നായിരിക്കും നമ്മുടെ മാനേജ്മെൻറ്റ് ആ തുക കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതോടെ എല്ലാവരുടെയും ആ ഒരു ഇതങ്ങ് തീർന്നു ആ ഒരു ആവേശവും അങ്ങ് കെട്ടടങ്ങി ഒന്നും പറയാനാവാതെയാണ് നമ്മുടെ റാണിയമ്മ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് റാണിയമ്മയ അതല്ലേ ശരി എന്നൊക്കെ നമ്മുടെ ആദ്യ സാർ ചോദിക്കുമ്പോൾ അത് ചെയർമാൻ പറഞ്ഞതാണ് ശരിയെന്ന് വളരെ പൊളൈറ്റായിട്ട് ഭയങ്കര വിനീതമായിട്ട് പറയുന്നത് നമ്മുടെ റാണിയമ്മയെ കാണാൻ പറ്റി പിന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണം പോകുമെന്ന് മനസ്സിലായപ്പോൾ ആർക്കും ഒരു പരാതിയില്ല എന്തായാലും സൂര്യയ്ക്ക് ഒഴിച്ച കുഴിയിൽ റാണിയമ്മയ്ക്ക് തന്നെ ചാടേണ്ടി വന്നു അത് കണ്ടപ്പോഴാണ് ഒരു സന്തോഷം അതെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം പിന്നെ കുഞ്ഞങ്ങളുടെ ആക്ടിങ് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര കിഡുവാണ് കുഞ്ഞങ്ങളുടെ ആ എക്സ്പ്രഷൻ അതൊരു ഒക്കെ സൂപ്പർ എക്സ്പ്രഷൻസ് ആണ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈയൊരു സീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് തന്നെയാണ് പിന്നെ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴൊക്കെയോ നമ്മുടെ ജഗതിചേട്ടൻ്റെ ഓർമ്മ വരും പഴയ സിനിമകളിലൊക്കെ ജഗതിചേട്ടൻ ആ ഒരു കോമ്പോ ഉണ്ടല്ലോ അത് ഓർമ്മ വരും അതായത് ഭാര്യേനെ പേടിച്ച് നിൽക്കുന്ന ഭാര്യേനെ കൂടുതൽ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഒക്കെ റോളുകൾ ജഗതിചേട്ടൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചിരി നമ്മൾക്ക് പടർത്തിയിട്ടുണ്ട് ആ ഒരു സാധനം ശരിക്കും ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളുടെ ഓരോ ഇത് കാണുമ്പോൾ ഓർമ്മ വരും പിന്നെ ആദി സാറിന്റെ ആ ഒരു ബോൾഡ്നെസ് അതങ്ങനെ ഇനിയും പുറത്തോട്ട് വരട്ടെ ഇപ്പോഴാണ് ആദി സാർ ഇടുവായത് ഇനി അടുത്ത എപ്പിസോഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് അടുത്ത എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഇനി വരാനുള്ള എപ്പിസോഡുകൾക്ക് ഒരു കാത്തിരിപ്പാണ് നിങ്ങൾക്കെന്നറിയാം എന്തായാലും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് എല്ലാം അടിപൊളി തന്നെയാണ് എന്തായാലും നമ്മുടെ സൂര്യ ഇപ്പോൾ വിജയിച്ച് നിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അതായത് ഇനിയിപ്പം ഒന്നുമില്ല തോറ്റു തുന്നം പാടി നിൽക്കുകയാണ് നമ്മുടെ റാണിയമ്മ ഇനി അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാൻ വേണ്ടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് പുതിയ പ്രൊമോയിൽ നമ്മുടെ ഋഷി നമ്മുടെ സൂര്യയ്ക്കൊരു ടാസ്ക് കൊടുക്കുന്നൊക്കെയുണ്ട് അപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ നമുക്കതൊക്കെ കാണാൻ പറ്റും എന്തായാലും ഒരു ട്രഷർ ഹണ്ട് ആണ് നമ്മുടെ ഋഷി ഉദ്ദേശിക്കുന്നത് എന്തായാലും പ്രൊമോയിലെ ഋഷിയെ തപ്പി നടക്കുന്ന സൂര്യ കൈമളിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും റൈറ്റർ സാറേ ആ ഒരു സീനൊക്കെ പൊളിച്ചേക്കണേ ഒരു പൈങ്ക്ലി റൊമാൻസ് ഒന്നും അല്ല പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് കൂടെ കൂടെ പ്രേക്ഷകർ അങ്ങനെ ഒരു പൈങ്ക്ലി സൂര്യ ഋഷി എന്ന് പറയുമ്പോൾ ഒരു പൈംക്ലി റൊമാൻസ് ഒന്നും ആരും കാണാൻ ആഗ്രഹിക്കുന്നില്ല പേരും തമ്മിൽ ഇപ്പോൾ കണ്ണി നോക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ ഹൃദയത്തിലേക്ക് തൊടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ആ ആ ഒരു ഫീലോടുകൂടിയുള്ള ഒരു റിഷ്യ റൊമാൻസാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് കാണാനാണ് കാത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ റാണിയമ്മ ആകെ എന്താ പറയുക തകർന്ന് നിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും റാണിയമ്മ തേച്ച് ഒട്ടിച്ചിരിക്കുകയാണ് ആദ്യ സാർ അപ്പോൾ ഇപ്പോൾ സൂര്യയോടുള്ളതിനേക്കാൾ ദേഷ്യം നമ്മുടെ റാണിയമ്മയ്ക്ക് അതി അതിഥി ടീച്ചറിനോടുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ ഞാൻ തോറ്റു പോയിരിക്കുന്നത് അതിഥി ടീച്ചറിൻ്റെ ഫ്രണ്ടിലാണ് കാരണം സൂര്യക്ക് എല്ലാവിധ സപ്പോർട്ടുകളുമായിട്ട് അതിഥി ടീച്ചറുണ്ട് ഇപ്പോൾ അതിഥി ടീച്ചറിൻ്റെ കൂടെ നമ്മുടെ ആദിയും ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഋഷിയുമുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോകുന്നത് ഇവിടെ റാണിയമ്മയാണ് അപ്പോൾ ആ ഒരു സങ്കടം കൂടി ആ ഒരു ദേഷ്യവും പകയെല്ലാം നമ്മുടെ റാണിയമ്മയുടെ ഉള്ളിലുണ്ട് അപ്പോൾ റാണിയമ്മ ഇപ്പോൾ എന്താ പറയുക ഇനി അടുത്ത തന്ത്രങ്ങൾ മെനയുന്നത് തിരക്കിലായിരിക്കും പിന്നെ അടുത്ത തറപ്പണിയുമായിട്ട് റാണിയമ്മ ഇറങ്ങും എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് പിന്നെ ഇപ്പോൾ ആദ്യ സാർ ഉള്ളതുകൊണ്ട് പഴയതുപോലൊന്നും അത്ര അങ്ങോട്ട് ഏൽക്കില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ അതിഥി ടീച്ചറിനെയും സൂര്യൊക്കെ വിഷമിപ്പിക്കാനുള്ള വക എന്തായാലും റാണിയമ്മയുടെ കയ്യിലുണ്ടാകും എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകൾ അടിപൊളിയാണ് അടിപൊളി കോളേജ് സീനുകളും ഋഷി മാജിക്കൽ സീനും ഒക്കെ കൊണ്ടും അടിപൊളിയായിരിക്കും അത് പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ഹൃദയസ്പർശിയായ സീൻസ് കാണാൻ പറ്റും അച്ഛനും അമ്മയും മകനും ഒക്കെ തമ്മിലുള്ള ആ ഒരു മനോഹരങ്ങളായ സീൻസ് അത് കാണാൻ പറ്റും അതിനു വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ ആ ഒരു കാത്തിരിപ്പ് വെറുതെ ആവില്ല പിന്നെ ക്ലാസ്സിലെ നമ്മുടെ ആ കലിപ്പൻ ഋഷിയെ നമുക്ക് അടുത്ത ആഴ്ച തന്നെ കാണാൻ പറ്റും ഇനി തിങ്കൾ വരെ വെയ്റ്റ് ചെയ്യണമല്ലോ എന്നൊരു സങ്കടമായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് കാരണം പ്രൊമോ കണ്ടത് മുതൽ നല്ലൊരു റഷ്യ സീൻസ് റഷ്യ സീൻസ് മാത്രമല്ല നമ്മുടെ അതിഥി ആദി സാർ കോംബോ അതേപോലെ അതിഥി ഋഷി കോംബോ ആ അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു വൈകാരിക ബന്ധവും അച്ഛനും മകനും തമ്മിലുള്ള ആ വൈകാരിക ബന്ധവും അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിരിക്കും പിന്നെ എന്തായാലും ഋഷിയ സീൻസും ഇങ്ങു പോരും അത് ആരും വിഷമിക്കണ്ട അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ടോളൂ അപ്പോൾ ബൈ